എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് പഴയ ഇരുമ്പ് ചീനിച്ചട്ടി, തുരുമ്പ് പിടിച്ച ചീനിച്ചട്ടി എങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് പുളിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതാണ് പുളി, ഇതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ പുളി വെച്ച് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ആദ്യം ഈ തുരുമ്പെല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം ഇതുപോലെ നമ്മൾ പുളിയിട്ട് തേച്ച് വെക്കാൻ. ഇത് നന്നായിട്ട് ഇങ്ങനെ നല്ല ഇച്ചിരി ക്രീമി ആയിട്ട് തേച്ച് വെക്കണം. ഇത് ഒരു ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കണം. ഈ പുളി ഇരിക്കുമ്പോഴേ ഇതിൻ്റെ അകത്തുള്ള തുരുമ്പെല്ലാം ഇളകി പോകത്തുള്ളൂ. ആദ്യം സ്ക്രബ്ബർ വെച്ച് കഴുകണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. എല്ലാ എത്ര പാത്രമുണ്ട് ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് കഴിയുമ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞ് നന്നായിട്ട് കഴുകി എടുക്കുമ്പോൾ നല്ല അപ്പമൊക്കെ ചൂടാൻ നല്ല പാകമാകും, നല്ല രീതിയിൽ നോൺ സ്റ്റിക്ക് പോലെ ആകും. അതുകൊണ്ട് ആരും നിങ്ങളുടെ തുരുമ്പ് പിടിച്ച പാത്രങ്ങൾ കളയരുത്. എല്ലാവരും പെട്ടെന്ന് പൊക്കി എടുത്തുകൊണ്ട് വരൂ. ഇതുപോലെ തേച്ച് വയ്ക്കൂ. നാളെ ഇനി ഇത് എന്താവുമെന്ന് കാണാം. ഇത് കണ്ടോ, നമ്മൾ ഇന്നലെ എടുത്തു വെച്ചിരുന്ന പുളി തേച്ച് വെച്ചിരുന്ന ചട്ടിയാണിത്. ഈ ചട്ടിയിലൊന്നും വലിയ തുരുമ്പ് ഇല്ലായിരുന്നു. നിങ്ങൾ നല്ല തുരുമ്പുള്ള ചട്ടി സ്ക്രബ്ബർ കൊണ്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ പുളി തേച്ച് വെക്കുക. അത് ഒരു ദിവസം വെച്ചേക്കുക. അതിനുശേഷം നന്നായിട്ട് ഈ പുളി എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം. ആദ്യം വെറും സ്ക്രബ്ബർ കൊണ്ട് മാത്രം ഇതൊന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് ലിക്വിഡും കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ കഴുകണം. കണ്ടോ, ഇതാണ് ഞാൻ ഇവിടെ ഇവിടുത്തെ ലെറ്റോണിൻ്റെ ലിക്വിഡാണ് ഇത്. ഇതുപയോഗിച്ച് ഇത് കുറച്ച് ഒഴിച്ച് നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ഈ പുളിയുടെ അംശമെല്ലാം കഴുകിക്കളയാം. അതുപോലെ രണ്ട് ചട്ടിയും കഴുകിയെടുക്കണം. എത്ര എണ്ണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു അതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തി, തുരുമ്പിൻ്റെ അംശം എല്ലാം പോയത് കണ്ടോ. കണ്ടോ നിങ്ങൾ, കണ്ടോ വൃത്തിയായിട്ട് തുരുമ്പിൻ്റെ അംശം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം ചട്ടി കണ്ടോ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് നല്ലെണ്ണ, ഇതേം ഏത് നല്ലെണ്ണ ആയാലും മതി, നല്ലെണ്ണ മാത്രമേ യൂസ് ചെയ്യാവൂ. വെളിച്ചെണ്ണ ഒന്നും എടുത്ത് ഒഴിക്കരുത്, ഇതിൽ കൂടുതൽ ഒട്ടൽ പിടിക്കത്തേ ഉള്ളൂ. ഇതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന നല്ലെണ്ണ. ഇത് ഏത് നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതിനകത്ത് നല്ല വൃത്തിയായിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ച് തടവി വെക്കണം. പുതിയത് പഴക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. പുതിയ ഇരുമ്പ് പാത്രങ്ങൾ നമ്മൾ പഴക്കിയെടുക്കുന്നതും ഇങ്ങനെയാണ്. ഇതിന് നമ്മൾ ചൂടാക്കി ഇതിൻ്റെ പിടിയിലും എല്ലാം നന്നായിട്ട് എണ്ണ തേച്ച് കുറച്ച് സമയം വെച്ചേക്കണം. ഇതിൽ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം. ഇതിന് നമ്മൾ കുറച്ച് സമയം തന്നെ. ഏറ്റവും പുതിയതാണ്, ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലാത്ത ചട്ടിയോ പാത്രങ്ങളോ ആണെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതുപോലെ എണ്ണ അഴിച്ച് നന്നായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് അപ്പം ഒന്ന് ഒഴിച്ച് നോക്കാം, ഇതിനകത്ത് നിന്ന് ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മൾ അതുപോലെ റെഡിയാക്കി വെച്ച ചട്ടിയാണ്. അപ്പം ഒന്ന് റെഡി ആവട്ടോ, ഇതിൽ നിന്ന് ഇളകി വരുന്നോ എന്നുള്ളത് ഒന്ന് പഴക്കിയ ചട്ടിയാണ്. ഇത് റെഡി ആയോ എന്നൊന്ന് നോക്കാം. നോക്കിക്കേ, നിങ്ങൾ കണ്ടോ നല്ല പൂ പോലത്തെ അപ്പം, നല്ല അടിപൊളിയായിട്ട് ഇളകി വരുന്നത് കണ്ടോ ചട്ടിയിൽ നിന്ന്. കണ്ടോ, നമ്മൾ നോൺ സ്റ്റിക്കിൽ എടുക്കും പോലെ നമുക്ക് ഒരു പ്രയാസവും ഇല്ലാതെ
ഈ നപ്പളയി വരുന്നത് കണ്ടോ അപ്പോൾ എല്ലാവരും പഴയ തുരുമ്പ് പിടിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ പഴക്കി എടുക്കണം പുതിയ ഇരുമ്പ് പാത്രങ്ങളും നമ്മൾ പഴക്കുന്ന ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് ഒരെണ്ണം കൂടി ഒഴിച്ച് നോക്കാം കണ്ടോ ഇതും കൂടി നമുക്ക് എടുത്ത് നോക്കാം കണ്ടോ നല്ലതാ അരി വെക്കാൻ നല്ല വിട്ട് വന്നിരിക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ നല്ല സൂപ്പർ ആയിട്ട് ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചട്ടിയൊക്കെ പഴക്കി എടുക്കണം പുതിയ ചട്ടിയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് പഴക്കി എടുക്കുന്നത് ഏത് ഇരുമ്പ് പാത്രങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് ചട്ടി പഴക്കി എടുക്കുന്നത് അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching.